നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ചില പൊതു വിഷയങ്ങൾ പറയുവാനാണ് വന്നിട്ടുള്ളത്. പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വലിയ അറിവുള്ളവരാണെന്നൊക്കെ മെനിഞ്ഞടിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഏത് ചതിക്കുഴിയിലും ചെന്ന് വീഴുവാൻ തയ്യാറായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്ന് ആരൊക്കെ നമ്മളെ കബളിപ്പിക്കും, പറ്റിക്കും എന്നുള്ള ആ കരുതലിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കരുതി കഴിഞ്ഞാലും ഒട്ടേറെ മേഖലകളിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന കരുതി യാതൊരു തർക്കവുമില്ല. പലപ്പോഴും നമ്മളൊരു മിഥ്യാഭിമാനബോധത്തിൻ്റെ പുറത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആരെങ്കിലും കബളിപ്പിച്ചാൽ, അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരനായി മാറുമോ എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ആരും ഒന്നിനെതിരെയും ചോദ്യം ചെയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ്. അയാൾ ചോദ്യം ചെയ്ത് നമുക്ക് കൂടി വേണ്ടിയാണ് എന്ന ചിന്ത പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തെക്കുറിച്ച് ഒട്ടും കരണീയമല്ല അത് എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രതികരിക്കാൻ കിടക്കുന്നത്, പക്ഷെ പലപ്പോഴും നമ്മൾ പ്രതികരിക്കാറില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിന് മുന്നിൽ അഭിമാനിതനായി പോകുമോ എന്ന ഭയമാണ്. പക്ഷേ ആരെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഈ സമൂഹം കൂടുതൽ ദുഷിച്ചു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഇന്ന് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിന്ന് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എത്രയോ ചൂഷണം കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മൾ പറയും വലിയ സാക്ഷരരാണ് നമ്മളൊക്കെ എന്നൊക്കെയാണെങ്കിലും ഇത്ര സാക്ഷരതയൊക്കെ ഉണ്ടായാൽ പോലും നമ്മളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആടും അഞ്ചിയും തൊട്ട് എന്തും നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കാവുന്ന സംഗതികളുണ്ട്. ഇപ്പോൾ നാളെ വന്നൊരാൾ പറയുകയാണ്, ഒരു പുല്ല്, ആ പുല്ലിനെ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പുല്ല് വളർന്ന് വലിയ മരമായി മാറും, അതിൽ നിന്ന് എണ്ണ ലഭിക്കും, ആ എണ്ണ വിറ്റാൽ വലിയ ലാഭം കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ലിന് 1000 രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിലും വയ്ക്കും പൈസ. തൊട്ടടുത്ത ആളോട് പറയുക പോലും ഇല്ലേ, അയാൾക്ക് പിന്നെ ഇതുപോലെ പൈസ കിട്ടിയാലോ. ഈ രീതിയിലാണ് പലപ്പോഴും നമ്മളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഞാനിത് ഇത്രയും പറയുവാൻ കാരണം ഈ ഒരു വിഷയം പറയുവാൻ വേണ്ടി മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികളാണ്. നമ്മളെ സംബന്ധിച്ച് കടകളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്തമായ വ്യാപാര മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ സർവീസ് സെക്ടറുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാഞ്ഞു പോകുന്ന ബില്ലുകളാണ്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന മാഞ്ഞു പോകുന്ന ബില്ലുകളാണ്. പല കക്ഷികളും വന്ന് ആ ബില്ലുമായി വന്ന് സംസാരിക്കുമ്പോഴാണ് അത് കേസ് കൊടുക്കാൻ പോലും ഉപയുക്തമായ രീതിയിലുള്ള ബില്ലുകളല്ല എന്ന് മനസ്സിലാക്കി കഴിയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമൊക്കെ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട രേഖയെ പറയുന്ന ബില്ലുകളാണ്. ഒരു ഉൽപ്പന്നം വാങ്ങി അല്ലെങ്കിൽ ഒരു സർവീസ് സ്വീകരിച്ചു, അതിൻ്റെ ഏറ്റവും പ്രാഥമിക തെളിവ് എന്താണ്? ബില്ലാണ്. ആ ബില്ല് മാഞ്ഞു പോയാലത്തെ അവസ്ഥ എന്താണ്? ഈ അടുത്ത കാലത്താണ് നമ്മൾ വിചാരിക്കും ഈ സാങ്കേതികമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യത വർദ്ധിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. ഇപ്പോൾ വലിയ പരിഷ്കാരവും വലിയ രീതികളും വലിയ സാങ്കേതിക വിജ്ഞാനവും വന്നു ചേർന്നപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബില്ലുകൾ നമ്മളെ സംബന്ധിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായി മാഞ്ഞു പോകുന്ന ഒരു ബില്ലുകളാണ്. ഇത് KSEB നൽകുന്നു, KSRTC നൽകുന്നു, ഇപ്രകാരമുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ നൽകുന്ന ഇങ്ങനെയുള്ള ബില്ലുകളാണ്. ആരും ചോദിക്കുന്നില്ല. ഇത്രയും വിദ്യാസമ്പന്നരായ ആളുകളാരും തന്നെ ഈ ബില്ലിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാകുമെന്നൊരു ധാരണയാണ്. പല സ്ഥാപനങ്ങളും ബില്ല് തരാത്ത ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയും നമ്മൾ ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരനാകുന്ന സാഹചര്യമാണ്. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുക്കുന്ന സമയത്ത് ആ നമ്മളുടെ നിന്ന് ബില്ല് വാങ്ങി അവിടെ ഒരു കുറ്റിയിമ്മൽ അവർ തറച്ചു വയ്ക്കും. നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്. ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആ ബില്ല് സീൽ ചെയ്ത് തരും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ആരാണ്ടാ ഇതൊക്കെ ചോദിക്കാൻ എന്ന രീതിയിലാണ് ആളുകളുടെ പൊതുവെയുള്ള പ്രതികരണം. തൊട്ട് അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പോലും ആ രീതിയിലാണ് അതിനെ കാണുക. അപ്പോൾ നമ്മൾ പറയണം ഇതൊരു വേറെ രീതിയിലേക്ക് ബില്ല് റീഇംബേഴ്സ് ചെയ്യാനൊക്കെ സാധ്യതകളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മുഖരക്ഷിക്കുക. അതായത് നമ്മളുടെ ഒരു അർഹതപ്പെട്ട ആവശ്യം പോലും നമുക്ക് നിറവേറ്റാനായിട്ട് ഒരു മുഖം മൂടി എടുത്ത് അണിയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അർഹതപ്പെട്ടാണ്. ബസ്സിൽ ചെന്നാൽ ബസ്സിൽ യാത്ര ചെയ്ത് ടിക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയൊക്കെ ചോദിക്കുന്ന ആൾ മോശക്കാരനാകുന്ന ഒരു സാഹചര്യമാണ്. അത് ബില്ല് കിട്ടാത്തൊരു വിഷയം. നിങ്ങൾ കോടതിയിൽ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുക ഒരു സേവനത്തെക്കുറിച്ചുള്ള ബില്ലാണ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ബില്ലാണ്. അത് നിങ്ങളുടെ പ്രാഥമികമായ തെളിവ്. അത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട സാഹചര്യമുണ്ട്.
ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ബില്ല് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അത് മാഞ്ഞു പോകുന്ന ബില്ലുകളാണ്. ഈ മാഞ്ഞു പോകുന്ന ബില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ കേസ് കൊടുക്കാൻ കഴിയും? എത്രയോ ആളുകൾ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ ചെറിയ സംഭവങ്ങളാണെന്ന് പലപ്പോഴും തോന്നും. എന്താണ് ബില്ലിൻ്റെ പ്രസക്തി? ആ ബില്ല് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാനായിട്ട്. നിങ്ങളൊരു തർക്കം ഉന്നയിച്ച് കോടതി മുമ്പാകെ പോകുമ്പോൾ കോടതി ചോദിക്കും നിങ്ങളോട്, നിങ്ങൾ ഈ മാഞ്ഞു പോകുന്ന ബില്ലാണ് വാങ്ങിവെച്ച്, എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് പ്രതികരിച്ചില്ല? ആ സമയത്ത് കോടതി അത് അങ്ങനെയാണ് ചോദിക്കുക. അപ്പം നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഇനി ഒരു ബില്ല് നമുക്ക് മാഞ്ഞു പോകുന്ന ബില്ല് ലഭിച്ചു കഴിഞ്ഞാൽ അതിനേറെ എവിടെയാണ് നമ്മൾ പരാതി പറയേണ്ടത്? അതിനുവേണ്ടി ഒരു കേസ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടോ? കേസ് കൊടുക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. പക്ഷെ അങ്ങനെ കേസ് കൊടുക്കുന്ന ഒരാളെ സമൂഹം എങ്ങനെയാണ് കരുതുക? ഒരു ബില്ല് മാഞ്ഞു പോകുന്നത് കൊണ്ടാണ് അയാൾ കേസ് കൊടുക്കാൻ പോയിട്ടുള്ളത്. അയാൾ സമൂഹത്തിൻ്റെ ഒരു പരിഹാസ്യ കഥാപാത്രമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതികൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോരാടാനുള്ള ശേഷിയില്ലാതെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് ഒരുപാട് വിദ്യാസമ്പന്നതയുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ പഠിപ്പിച്ച് നമ്മൾ എന്താണ് അടിസ്ഥാനപരമായൊരു സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി എന്താണ് നമ്മൾ ഇവരൊക്കെ പഠിപ്പിക്കുന്നത്? ഈ മാഞ്ഞു പോകുന്ന ബില്ലുകൾ ലഭിക്കാനോ? ടോളിൽ ചെന്നാൽ മാഞ്ഞു പോകുന്ന ബില്ലുകൾ, എവിടെ ചെന്നാലും മാഞ്ഞു പോകുന്ന ബില്ലുകൾ, ഇത് ആരും ചോദിച്ചില്ല. ഭരണകൂടം ഇത് കാണുന്നില്ല. ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ തന്നെ ഇപ്രായമുള്ള ബില്ല് ഋഷിയപ്പെടും. ആർക്കും നിയമത്തെക്കുറിച്ച് ധാരണയുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇത് നമ്മൾ വിചാരിക്കും, പലപ്പോഴും വിചാരിക്കും ഇതൊരു ലാഘവത്തോടെ കാണുന്ന ഒരു സംഗതിയായി കാണും. പക്ഷെ ലാഘവത്തോടെ കാണേണ്ട കാര്യമില്ല. ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ഗൂഢാലോചനയാണെന്ന് പോലും നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം, എത്രയോ ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ, സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ബില്ല് പ്രോപ്പർ അല്ലാതെ ലഭിക്കുമ്പോൾ എത്രയോ കേസുകളിൽ നിന്ന് ആ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത്. ജനങ്ങൾ ആ കേസൊക്കെ കൊടുത്ത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത് വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഇങ്ങനെയുള്ള ബില്ലുകൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ആ ഒരു അപ്രോച്ചാണ് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഘട്ടത്തിലും അതിശക്തമായിട്ട് നമ്മൾ ആവശ്യപ്പെടണം. നമുക്കൊരു ബില്ല് മാഞ്ഞു പോകുന്നതാണെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ മാഞ്ഞു പോകാത്ത ബിൽ വേണമെന്ന് ശക്തമായി പറയുവാനുള്ള ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കണം. ആ ധൈര്യം നമുക്കില്ലാതെ പോകുന്നത് നമ്മൾ ഈ സമൂഹത്തിലെ നമ്മൾ പരിഹസിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇത് പരിഹസിക്കപ്പെടുന്ന വിഷയമല്ല, നിങ്ങൾ നിങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. അതുപോലെ ബില്ല് ലഭിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ബില്ല് നിർബന്ധമായി വാങ്ങുവാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ പ്രകാരം ഈ കേസും കൊടുത്തിട്ട് അത് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ അഭിമാനബോധം നഷ്ടപ്പെടും, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം അഭിമാനം നഷ്ടപ്പെടും. ഏത് ഒരു അർഹതപ്പെട്ട ഒരു സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിമാനബോധത്തെ ഹനിക്കുമെന്ന് പറയുന്ന ഒരു മാനസിക തലത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ രീതിയിലാണ് നമ്മളുടെ മുഴുവൻ വിഷയങ്ങളോടുള്ള അപ്രോച്ച്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഈ രീതിയിലെ ചൂഷണം അതിശക്തമാകുന്നത്. നമ്മൾ ബില്ല് ലഭിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ നമുക്ക് ബില്ല് ലഭിക്കുന്നത്, നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ നൽകരുത് എന്ന് വളരെ കർശനമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ കർശനമായി പരീക്ഷിക്കും. ഇനി ഇപ്രകാരം ബില്ലുകൾ നൽകി തുടരുകയാണെങ്കിൽ കോടതിയെ സമീപിച്ച്, കൺസ്യൂമർ കോടതികളെ സമീപിച്ച്, തീർച്ചയായിട്ടും ഇപ്രകാരം ബില്ല് നൽകുന്ന നിയമവിരുദ്ധമാണ്, ഇനി മേലാൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ നൽകരുത് എന്ന ഉത്തരവ് നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. അല്ലാതെ മാഞ്ഞു പോകുന്ന ബില്ല് നൽകാൻ കോടതി പറയില്ല. മാഞ്ഞു പോകുന്ന ബില്ലിനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിനി മാഞ്ഞു പോകുന്ന ബില്ലാണ് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഇനി അങ്ങനെയും വിധിച്ചാൽ നമുക്ക് അതിന് മുകളിൽ അപ്പീൽ പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു വിധി വരാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അവകാശങ്ങൾ ആ ബിൽ ലഭിക്കാത്തത് കൊണ്ട് മാത്രം നഷ്ടപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ പല കേസുകളിലും ഇത് കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. പല കേസുകൾ നടത്തുമ്പോഴും ഈ ബില്ലുകൾ വലിയൊരു വിഷയമായി വരാറുണ്ട്. കേസിൽ തെളിവ് കൊടുക്കുന്ന സമയത്താണ് ബില്ലൊക്കെ മാഞ്ഞു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരിക. അതുകൊണ്ട് ആ കേസ് തന്നെ ദുർബലപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. ഒരിക്കലും ആ രീതിയിലുള്ള സംഗതികൾ ഉണ്ടാകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബില്ല്, നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങുന്നു, ഒരു സേവനം സ്വീകരിക്കുന്നു, തീർച്ചയായിട്ടും അത് വാങ്ങാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ വാങ്ങാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാറ്റമുണ്ടാകും. ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് ബില്ലുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ബില്ലിനെ സംബന്ധിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബില്ല് വാങ്ങണം, ആ ബില്ല് മാഞ്ഞു പോകാത്താകണം. മാഞ്ഞു പോകുന്ന ബില്ലാണ് നൽകുന്നതെങ്കിൽ അതികർശനമായ രീതിയിൽ അവിടെ പ്രതികരിക്കുക തന്നെ വേണം. അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ അവകാശങ്ങളും നഷ്ടപ്പെട്ടതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യലുണ്ടാകുന്ന വിഷയം, ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ബില്ല് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി ഭാഗമാണ്. അതുപോലും നമുക്ക് ലഭിക്കാൻ അർഹതയില്ലെങ്കിൽ
നമ്മൾ പണം കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് ലഭിക്കുക, ഒരു സേവനം ചെയ്ത് അതിൻ്റെ ബില്ല് ലഭിക്കുക, അതുപോലും നമുക്ക് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.